ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ പെട്ടെന്നൊരു ക്യാരറ്റ് ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ഹൽവയാണിത്. പിന്നെ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്കും കഴിക്കാവുന്നൊരു നല്ലൊരു ഹൽവയാണ്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഹലുവ തയ്യാറാക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച 3 ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഈ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഒരു 3-4 വിസിൽ ഇതൊന്ന് വേവിച്ചെടുക്കും ഇതിലിട്ടിട്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാരറ്റ് 4 വിസിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാനിപ്പോൾ ക്യാരറ്റിൻ്റെ ഹലുവ തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ മധുരം ഇഷ്ടമാണ് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാൻ പ്രശ്നമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ക്യാരറ്റിൽ നമ്മൾ ഒരു കുറച്ച് ലേശൊരു വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരണം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്തതാണല്ലോ. അപ്പോൾ ഈ പാലിലൊന്ന് കുറുകി വരണം, അത്രയേ ഉള്ളൂ. പാലൊന്ന് കുറുകിയിട്ട് ഒന്ന് നല്ലൊരു തിക്കാവണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ടൊന്ന് ആവേണ്ട ആ ഒരു ഇതേ വേണ്ടു. നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ആർക്കേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസിൻസും കുറച്ച് ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലാണ് ഇട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സമയത്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൈവിടാനേ പാടില്ല ഈ ഒരു ടൈമിൽ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാല് നന്നായിട്ട് കുറുകി. ഇപ്പോൾ ഇതാ പാല് ഇപ്പോൾ തീരെയില്ല പാല്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഒരു ടൈമിൽ നമ്മുടെ ക്യാരറ്റ് പാനിൽ നിന്ന് ഇളകി വിട്ട് വരുന്ന ആ ഒരു പരുവാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കുഴലിൻ്റെ രൂപത്തിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ പാൻ നല്ലൊരു ക്ലിയറായി. അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. പാനിൽ തീരെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു കിട്ടാനായിട്ട്. ഇപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹലുവ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല മധുരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി നമർത്തിക്കുക.